സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ പോലും അതിക്രൂരമായി കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ മാതൃത്വത്തിന്റെ നേർരൂപമാവുകയാണ് ഒരു തെരുവ് നായ. മാതൃത്വം തുളുമ്പുന്ന തെരുവ് നായ. കിണറ്റിൽ വീണ കുഞ്ഞിനെ ബഹളം വെച്ച് ആളെ കൂട്ടിയാണ് അമ്മ നായ രക്ഷിച്ചെടുത്തത്. കോട്ടയം ഐഡ ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. പ്രദേശത്ത് അലഞ്ഞു നടക്കുന്ന തെരുവ് നായ ആഴ്ചകൾക്ക് മുൻപാണ് 8 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ പ്രദേശത്തെ കെട്ടിടത്തിന്റെ ഗോഡൌണിൽ കളിക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞ് കിണറിന്റെ മൂടിക്കിടയിലൂടെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. കുഞ്ഞ് കിണറ്റിൽ വീണെന്ന് മനസ്സിലായ നായ ദയനീയമായി കരഞ്ഞും കുരച്ചും ബഹളമുണ്ടാക്കി. സമീപത്തെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ മുൻപിലേക്ക് ഓടിയും തിരികെ കിണറിന്റെ അടുത്തെത്തിയും നായ ബഹളം വെച്ചതോടെയാണ് ഇവിടെയുള്ളവർ സംഭവം ശ്രദ്ധിക്കുന്നത്. ഓഫീസിന് പുറത്തിറങ്ങി നോക്കിയതോടെ വസ്ത്രത്തിൽ കടിച്ചു വലിച്ചും കാലിൽ തോണ്ടിയുമൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും എല്ലാം കിണറിനടുത്തേക്ക് ആകർഷിക്കാനായി നായയുടെ ശ്രമം നടക്കുകയായിരുന്നു. നായക്കുട്ടി കിണറ്റിൽ വീണെന്ന് മനസ്സിലായതോടെ കുട്ടയും കയറുമൊക്കെയായി നായക്കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടെ മൃഗസ്നേഹികളുടെ സംഘടനയിൽ വിവരമറിയിക്കുകയും വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് സംഘം തന്നെ സ്ഥലത്തെത്തിയുകയും ചെയ്തു. 1.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ശേഷം ഫയർഫോഴ്സും സമീപത്തുള്ള കെട്ടിടങ്ങളിലുള്ളവരും നായക്കുട്ടിയെ പുറത്തെടുത്ത ഉടൻ തന്നെ കോടിമതിയിലെ മൃഗാശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പരിചരണത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത കുട്ടിയെ വീണ്ടും അമ്മയുടെ അരികിലെത്തിച്ചു. കുട്ടിയെ തിരികെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന അമ്മ നായയെ കൗതുകത്തോടെയാണ് എല്ലാവരും നോക്കി നിന്നത്. ലോക്ക്ഡൌൺ കാലത്തും ഇതേ ഗോഡൌണിൽ അകപ്പെട്ട നായയ്ക്ക് അന്ന് ഈ ഓഫീസിലെ ജീവനക്കാരാണ് രക്ഷകരായത്. ഇവർ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ലോക്ക് അറുത്തുമാറ്റി നായയെ രക്ഷപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഭക്ഷണം നൽകി തുടങ്ങിയതോടെ നായ ജീവനക്കാരുമായി അടുപ്പത്തിലാകുകയായിരുന്നു. എന്തായാലും നായ സ്നേഹം എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. യജമാനനെ കാത്ത് ആശുപത്രിക്ക് വെളിയിൽ കാത്തിരിക്കുന്ന ഒരു നായയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഒരു വീഡിയോ തന്നെയായിരുന്നു. ആശുപത്രിയുടെ മുൻപിൽ ബോൺ കുക്ക് എന്ന വളർത്തുനായ ദിവസവും രാവിലെ കൃത്യം 9 മണിക്ക് എത്തുകയും ചെയ്യും. വൈകുന്നേരം വരെ ആശുപത്രി വാതിലിന് സമീപം ചിലവഴിക്കും. ആശുപത്രിയുടെ അകത്തേക്ക് പ്രവേശിക്കാറില്ല. വാതിൽ തുറന്നാൽ പതുക്കെ തല ഉയർത്തി അകത്ത് തന്റെ യജമാനനായ സെമിൽ സെന്റർക്കിനെ തിരയുകയും ചെയ്യും. തുർക്കി സ്വദേശിയായ സെമിൽ സെന്റർക്കിനെ വളർത്തുനായാണ് ബോൺ കുക്ക്. സെമിലിന് അസുഖം ബാധിച്ചതോടെ ജനുവരി 14 ആംബുലൻസിൽ ട്രാൻസോണിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആംബുലൻസിന് പിറകെ ഓടി ബോൺ കുക്കും ആശുപത്രിയിൽ എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെ ആശുപത്രിയുടെ പുറത്ത് തന്റെ യജമാനനെ കാത്ത് നായ പകൽ മുഴുവൻ ചെലവഴിക്കുകയായിരുന്നു. ബോൺ കുക്കിനെ സെമിലിന്റെ മകൾ ഐഫൂർ എഗേലി രാത്രി വീട്ടിലെത്തിക്കുമെങ്കിലും കൃത്യമായി തന്നെ രാവിലെ 9 മണിയാകുമ്പോൾ ബോൺ കുക്ക് ആശുപത്രിക്ക് മുൻപിൽ എത്തുകയും ചെയ്യും. മനുഷ്യനില്ലാത്ത സ്നേഹവും കരുതലും എല്ലാമാണ് ഈ പാവം മിണ്ടാ പ്രാണികൾക്ക് ഓരോ മനുഷ്യനോടും. ഇന്ന് മനുഷ്യന്മാർ മാതൃകയാക്കേണ്ടത് ഇത്തരം മൃഗങ്ങളെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.